ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിനൊരുങ്ങി ഐ എസ് ആർ ഒ. ചന്ദ്രയാൻ രണ്ടിൻ്റെ പരാജയത്തിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് നിർമ്മിച്ചതെന്ന് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ചന്ദ്രയാൻ രണ്ട് പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ പരിഹരിച്ചാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിക്കുക. 4 കിലോമീറ്റർ ദൂരവും 2.5 കിലോമീറ്റർ വീതിയുമാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡിംഗ് ഏരിയയെന്നും എസ് സോമനാഥ് പറഞ്ഞു. The errors on account of this differential was accumulated over some period. It was called a camera coasting phase on the last phase of it. During this time, the craft is supposed to be very steady to take pictures. So we can correct it at that time. So because of that period where it was not corrected, we started correcting only at the end of it. When all the errors got accumulated, which was slightly higher than what we expected, the craft had to make very fast turns. And when it started turning very fast, its ability to turn was limited by the software. മനേഷ് മൂർത്തി ചേരുന്നു ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. മനേഷ്, വിക്ഷേപണങ്ങളുടെ വിജയഗാഥ തുടരുന്ന ഐ എസ് ആർ ഒയ്ക്ക് ഈ ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡിംഗ് അതൊരു അഭിമാന പ്രശ്നം തന്നെയാണ്. എത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഐ എസ് ആർ ഒ? ഗൂഗിൾ 4 വർഷത്തിന് ശേഷമാണ് ചന്ദ്രയാൻ 2-ൽ നിന്നും ചന്ദ്രയാൻ 3-ലേക്കുള്ള ദൂരമെന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ 4 വർഷം തന്നെയാണ്. അപ്പോൾ എല്ലാ കുറ്റങ്ങളും കുറവുകളും എല്ലാം പൂർണ്ണമായും തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐ എസ് ആർ ഒ ചന്ദ്രയാൻ 3-ൻ്റെ ലോഞ്ചിലേക്ക് അടുക്കുന്നത്. നമുക്കറിയാം, ജൂലൈ 14 ഉച്ചയ്ക്ക് 2:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നും ചന്ദ്രയാൻ 3 കുതിച്ചുയരുക. മാർക്ക് 3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 ആണ് വാഹനം, വിക്ഷേപണ വാഹനം. അതിന് മുന്നോടിയായാണ് എസ് സോമനാഥ് ഇന്നിപ്പോൾ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ചന്ദ്രയാൻ 2-ൻ്റെ പരാജയത്തിൽ നിന്നുകൊണ്ടാണ് ചന്ദ്രയാൻ 3 നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കുറ്റങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ചന്ദ്രയാൻ 3-ലേക്ക് ആ ഒരു ദൗത്യത്തിലേക്ക് ഐ എസ് ആർ ഒ എത്തുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഐ എസ് ആർ ഒ നേടിയെടുത്തത് പൂർണ്ണമായും പരിപൂർണ വിജയങ്ങൾ മാത്രമാണ് നേടിയെടുത്തത്. അപ്പോൾ ആ വിജയങ്ങളിൽ നിന്നുകൊണ്ടല്ലാതെ പരാജയത്തിൽ നിന്നുകൊണ്ടാണ് ഐ എസ് ആർ ഒ എന്തായാലും ചന്ദ്രയാൻ 3 തീർച്ചയായും അതെ വിജയങ്ങളുടെ പട്ടികയിലേക്ക് ചന്ദ്രയാൻ 3 എഴുതി ചേർക്കാനുള്ള വലിയ ആത്മവിശ്വാസമാണ് ഐ എസ് ആർ ഒ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ചന്ദ്രനിൽ തൊടാൻ ഒരു സേഫായ ലാൻഡിംഗ് തന്നെയാണ് ചന്ദ്രയാൻ 3 ലക്ഷ്യപ്പെടുന്നത് ISRO.